തുഫാലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൈഫാൻ തും മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഓക്കെ, മാഷാല്ലാ. നഹ്നു ഫീ ദർസിൻ ജദീദ് ലി സഫി അസ്സാലിസ്. നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. ഫിൽ ഫസ്ലിൽ മാദി ഫഹിംന വകതബ്ന മദാ വകതബ്ന അത്തദ്രീബാത് ലി ഹാദിഹി സഫ. ഈ പാഠഭാഗത്തിലെ തദ്രീബാത്തൊക്കെ നമ്മൾ എഴുതിയില്ലേ. നിയാസ് ബുസ്താനിലേക്ക് പോയി, അവിടെ അവനെന്ത് കണ്ടു? അവിടെ അവൻ മാഞ്ച കണ്ടു, അതവൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് പോയി കാണണം കേട്ടോ. ഈ ചാനലിൽ തന്നെ തേർഡ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ്, മൂന്നാം ക്ലാസ്സിൻ്റെ അറബിക് ഗൈഡ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ എല്ലാ ക്ലാസ്സുകളും കിട്ടും. ഓക്കെ. ഒരു പുതിയ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അല്ലെ. ഇന്ന് നഹ്നു നദ്രുസ് മൻലൂമ ഔ ശിഅർ, നമ്മളിന്നൊരു പാട്ട് അല്ലെങ്കിൽ കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഹൽ തുഹിബ്ബൂനൽ മൻലൂമ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ അല്ലെ? നമുക്ക് ആദ്യം വേറൊരു പാട്ട് കേൾക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ പാട്ടിലേക്ക് വരാം. റെഡിയല്ലേ? ഓക്കെ, നമുക്കൊരു പാട്ട് കേട്ടാലോ. ഇവിടെ എഴുതി വെച്ചിട്ട് കണ്ടോ, അസ്സിദഖ്. എന്താ പറയുന്നേ? അസ്സിദഖ്, നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ ഒക്കെ പറന്നു പോയൊരു വാക്കാണിത്. അസ്സിദഖ് മദാ അസ്സിദഖ്, സത്യസന്ധത അല്ലേ. അപ്പൊ അതിനെ പറ്റി ഒരു മന്ത്വം, വേറൊരു മന്ത്വം, നല്ല രസമില്ല കേക്കാൻ. അസ്സിദഖു ജമീലുൻ യുഹിബ്ബുഹുൽ ജമീഉ ഫസ്സിദഖു സുലൂകും വഖുലൂകും റഫീഉ അല്ലേ. കേട്ടോ ബാക്കി അല്ലേ. والصادق عند الله اجره لا يضيع اجره لا يضيع اما الكذب فهو قبيح وهو مكروه وخطير وهو سلوك لا نقبله فيه اثم جد كبير اما الكذب فهو قبيح وهو مكروه وخطير കേട്ടോ. അമ്മൽ കദിബു ഫഹുവ കദീഹുൻ വഹുവ മക്റൂഹുൻ വഖതീർ. അമ്മൽ കദിബു, കദിബ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ മക്കളെ? കദിബ് എന്ന് വെച്ചാല് നുണ പറയും. നമ്മളെ സിദുക്കിന്റെ നേരെ വിപരീതമാണ് കദിബ്. നമ്മൾ കദിബ് ജയിച്ച് പറയാൻ പാടുവോ? ഇല്ല. ലാ നഖൂൽ അൽ കദിബ് അല്ലേ. അലൈന അല്ല നഖൂൽ അൽ കദിബ്, നമ്മൾ ഒരിക്കലും അല്ലേ. ലൻ നഖൂൽ, ലൻ നഖൂൽ അൽ കദിബ്, ഒരിക്കലും നമ്മള് ലം നഖുൽ അൽ കദിബ്, നമ്മളെ ഒരിക്കലും കദിബ് പറയാൻ പാടില്ല. അതാണ് ഇതിൽ പറയുന്നത്. അതെന്താണ്? അത് കബീഹ്, അതൊരു മോശം സ്വഭാവമാണെന്നാ ഈ പാട്ടിൽ പറയുന്നത്. മനസ്സിലായോ? അതൊരു ഫീഹി ഇസ്മുൻ ജിദ്ദുൻ കബീർ, അത് വലിയ തെറ്റാണെന്നാ കദിബ് പറയുന്നത്. منجد كبير والكاذب عند الله حسابه عسير حسابه عسير فلنكن صادقين അതുകൊണ്ട് നമ്മൾ ഫൽനഖുൻ സാദിഖീ, നമ്മൾ സത്യസന്ധരാവണം. ഫിൽ ഖൗലി വൽ അമൽ, സംസാരത്തിലും വേണം പ്രവൃത്തിയിലും അല്ലേ. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ സത്യസന്ധരാവണം.
ഓക്കെ. അപ്പൊ സിദ്ഖിനെ കുറിച്ചൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. നമുക്ക് ഈ പാട്ട് ഇഷ്ടമായോ? ഈ പാട്ട് ഫുള്ളായി കേൾക്കാൻ സാർ ഈ വീഡിയോയുടെ ലിങ്ക് ഈ നമ്മൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ക്ലാസിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിൽ പോയി കാണണം കേട്ടോ. ഇൻഷാല്ലാ ഇനി ഒരിക്കൽ കൂടി കാണണമെങ്കിൽ എല്ലാം കൂടിയിട്ട് നമ്മൾ വീഡിയോ വല്ലാതെ നീട്ടണ്ടല്ലോ അല്ലെ. ഇനി നമ്മുടെ പാഠഭാഗത്തേക്ക് വരൂ. ഹുനാക മൻദൂമുൻ ആഖർ അനി സിദ്ഖ്, ഇവിടെയും ഒരു സിദ്ഖ് ഉണ്ട്. വഹുനാക ബാബുൽ അത്ഫാൽ, അല്ലത്തുഫാൽ, ഇവിടെ കുറെ കുട്ടികളുണ്ട് അല്ലേ. അവരെന്ത് ചെയ്യാണ്? അന്നഹും മിൻഷിദൂൻ, അവർ പാട്ട് പാടുകയാണ്. എന്നും പറഞ്ഞ വയ്യാ ഇഖ്വാൻ, യാ ഇഖ്വാൻ, യാ ഇഖ്വാൻ, യാ അസ്തിഖാ, ഈ കൂട്ടുകാരെ കൂട്ടുകാരെ എന്ന് പറഞ്ഞ് വിളിച്ച് പാടുകയാണ്. കൂട്ടുകാരെ കൂട്ടുകാരെ, എന്താണ് പാടുന്നത്? മക്കൾക്ക് നമുക്കൊന്ന് പാടി നോക്കിയാലോ. അസ്സിദ്ഖു മിനൽ ഇഹ്സാൻ, അസ്സിദ്ഖു ലനാ ഉൻവാൻ, തതീബു ബിഹിൽ അയ്യാം, ബിഹി യസ്മുൽ ഇൻസാൻ. അസ്സിദ്ഖു മിനൽ ഇഹ്സാൻ, അസ്സിദ്ഖു ലനാ ഉൻവാൻ, തതീബു ബിഹിൽ അയ്യാം, ബിഹി യസ്മുൽ ഇൻസാൻ. അസ്സിദ്ഖു മഅൽ ഖുല്ലാൻ, വൽ നഫ്സു അവിൽ ഇഖ്വാൻ, വൽ അഹ്ലി അവിൽ സുമലാ, മിൻ അഖ്ലാഖി ശുജാൻ. അസ്സിദ്ഖു മിനൽ ഇഹ്സാൻ, അസ്സിദ്ഖു ലനാ ഉൻവാൻ, തതീബു ബിഹിൽ അയ്യാം, ബിഹി യസ്മുൽ ഇൻസാൻ. അസ്സിദ്ഖു മഅൽ ഖുല്ലാൻ, വൽ നഫ്സി അവിൽ ഇഖ്വാൻ, വൽ അഹ്ലി അവിൽ സുമലാ, മിൻ അഖ്ലാഖി ശുജാൻ. നല്ല പാട്ടല്ലേ? മക്കളൊന്ന് കൂടെ പാട്. അസ്സിദ്ഖു മിനൽ ഇഹ്സാൻ, അസ്സിദ്ഖു ലനാ ഉൻവാൻ, തതീബു ബിഹിൽ അയ്യാം, ബിഹി യസ്മുൽ ഇൻസാൻ. അസ്സിദ്ഖു മഅൽ ഖുല്ലാൻ, വൽ നഫ്സി അവിൽ ഇഖ്വാൻ, വൽ അഹ്ലി അവിൽ സുമലാ, മിൻ അഖ്ലാഖി ശുജാൻ. നല്ല പാട്ട് അല്ലേ? മക്കൾ നന്നായി ഒരു 10 പ്രാവശ്യമെങ്കിലും പാടി നോക്കണം കേട്ടോ. പാട്ട് പാടല്ലേ? നന്നായി പാടി നോക്ക. ഇതിലിങ്ങനെ പാട്ട് പാടുമ്പോഴേ നമുക്കൊരു ആൻ ആൻ എന്നൊക്കെ വരുന്നില്ലേ, ആ വാക്കുകൾ ഏതൊക്കെയാന്ന് മക്കളൊന്ന് പറഞ്ഞു വെക്കേ. ഒന്നുകൂടി പാടാം. അസ്സിദ്ഖു മിനൽ ഇഹ്സാൻ വന്നു അല്ലേ. അപ്പൊ അലിഫുലും നൂൻ, നൂനിൽ അവസാനിക്കുന്ന നൂൻ ഏതാ? നൂന് ഏതാ? നൂന് ആദിഹി, അതാ ഇതാണ് നൂൻ അല്ലേ. അപ്പൊ നൂനിൽ അവസാനിക്കുന്ന എത്ര വാക്കുകൾ ഉണ്ട് എന്ന് മക്കൾ ഇതിന്ന് കണ്ടെത്തി നോക്കിക്കേ. എത്ര വാക്കുകളുണ്ട്? എത്ര വാക്കുകളുണ്ട്? ഒരെണ്ണം സാറ് പറഞ്ഞു, ബാക്കി ഒരെണ്ണം കൂടി പറയാം. അസ്സിദ്ഖു ലനാ ഉൻവാൻ അല്ലേ. അസ്സിദ്ഖു ലനാ ഉൻവാൻ, അസ്സിദ്ഖു ലനാ ഉൻവാൻ, എവിടെ ഉൻവാൻ? നൂനിൽ അവസാനിക്കുന്നില്ലേ അല്ലേ. അപ്പൊ ഒരേ സജീവ ഈണം ഒരേപോലെ, ഇഹ്സാൻ ഉൻവാൻ. അതുപോലെ വേറെയും വാക്കുകളുണ്ടല്ലോ. തതീബു ബിഹിൽ അയ്യാം ഉണ്ടോ? അതിലില്ല. ബിഹി യസ്മുൽ ഇൻസാൻ, ഇൻസാൻ അല്ലേ. അൽ ഇൻസാൻ, അൽ ഇൻസാൻ, ഇതിൽ നൂൻ അവസാനിക്കുന്നു അല്ലേ. പിന്നെയോ അസ്സിദ്ഖു മഅൽ ഖുല്ലാൻ, അസ്സിദ്ഖു മഅൽ ഖുല്ലാൻ, ഖുല്ലാൻ, ഇവിടെ ഈ നൂനിൽ അവസാനിക്കുന്നില്ലേ. അപ്പൊ ആ വാക്ക്. പിന്നെയോ വൻ നഫ്സി അവിൽ ഇഖ്വാൻ, വൻ നഫ്സി അവിൽ ഇഖ്വാൻ, നൂനിൽ അവസാനിക്കുന്നില്ലേ, അൽ ഇഖ്വാൻ. പിന്നെയോ വൽ അഹ്ലി അവിൽ സുമലാ, മിൻ അഖ്ലാഖി ശുജാൻ അല്ലേ. ശുജാൻ എന്ന വാക്കും ഇവിടെ നൂനിൽ അവസാനിക്കുന്നു. ആ വാക്കുകൾ മക്കൾ കണ്ടെത്തിയിട്ട് എവിടെ എഴുതണം അറിയോ? അതെ, എവിടെ എഴുതണം കേട്ടോ. നൂനിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും കണ്ടെത്തി ഇവിടെ എഴുതണം. എഴുതില്ലേ? ഓക്കെ, നമുക്ക് ഇതിൽ എന്താന്ന് പറയണമെന്നും കൂടി നോക്കാം. അസ്സിദ്ഖു മിനൽ ഇഹ്സാൻ, അസ്സിദ്ഖു മിനൽ ഇഹ്സാൻ, സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നത് ഒരു നന്മയാണെന്നാണ്, ഒരു നല്ല കാര്യമാണെന്ന് മക്കളെ അല്ലേ. സത്യം പറയുന്നത് നല്ല കാര്യമാണ്. അസ്സിദ്ഖു ലനാ ഉൻവാൻ, സത്യം പറഞ്ഞാൽ അത് നമുക്കൊരു അഡ്രസ് ഉണ്ടാക്കി തരുന്നു. അതായത് ആളുകളുടെ ഇടയിൽ നമ്മൾ സത്യസന്ധനാണെന്നുള്ളൊരു ഒരു ഒരു പ്രശസ്തി ഉണ്ടാവും നമുക്ക്. സത്യസന്ധനാണെന്ന് നമ്മളെ ആളുകൾ നമ്മെ വിളിക്കുമെന്ന്. തതീബു ബിഹിൽ അയ്യാം, നമ്മുടെ ദിവസങ്ങളൊക്കെ അങ്ങനെ നല്ലതായിത്തീരും നമ്മൾ സത്യസന്ധരായാല് അല്ലേ. ബിഹി യസ്മുൽ ഇൻസാൻ, മനുഷ്യരെല്ലാവരും നല്ല വലിയ ആളുകളാവുന്നത് സത്യസന്ധതയിലൂടെയാണ്. അസ്സിദ്ഖു മഅൽ ഖുല്ലാൻ,
ഖുല്ല എന്ന് വെച്ചാല് അസ്ഥിക്കാൾ, കൂട്ടുകാരോടൊപ്പം സത്യസന്ധം കാണിക്കുന്നത്. വൻ നഫ്സി, നമ്മുടെ നമ്മോട് തന്നെ സത്യസന്ധത കാണിക്കുന്നതും. അവൽ ഇഖ്വാൻ, നമ്മുടെ കൂട്ടുകാരനെ സഹോദരങ്ങള്, നമ്മുടെ ബ്രദേഴ്സ്, അവരോട് സത്യസന്ധത കാണിക്കുന്നതും. വൽ അഹ്ൽ, വീട്ടുകാരോട് സത്യസന്ധത കാണിക്കുന്ന. അവ സുമല, കൂട്ടുകാരോട് കാണിക്കുന്നതൊക്കെ എന്താണ്? മിൻ അഹ്ലാഖി ഷുജാൻ. ഷുജാൻ എന്ന് വെച്ചാല് നമ്മൾ ധൈര്യമുള്ള നല്ല പവർഫുൾ ആയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് സത്യസന്ധത കാണിക്കുന്നത്. അപ്പൊ നമ്മൾ സത്യസന്ധരായ നമ്മൾ ആരാകും? നമ്മൾ ഷുജാനാകും. ഷുജാൻ, ഷുജാൻ എന്ന് വെച്ചാൽ എന്താ? പവർഫുൾ അല്ലേ? നിങ്ങളൊക്കെ പവർഫുൾ ആയ ആളുകളല്ലേ, അല്ലേ? മാഷാല്ലാ, മബ്രൂഖ്. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇതാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്മ ചെയ്യണം. അങ്ങനെ ആയാൽ നമ്മളെ നമുക്കൊരു അഡ്രസ് ഉണ്ടാകും, നമ്മൾ ഉയർന്നു വരും അല്ലെ, നമ്മൾ വലിയ ആളുകളായി മാറും. അങ്ങനെ നമ്മള് ധീരന്മാരായ നല്ല പവർഫുൾ ആയ ആളുകളായി മാറും. മാറില്ലേ? ഇൻഷാല്ലാ മാറണം കേട്ടോ. ഇനി ഇതിൽ ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട് മക്കളെ, നോക്കൂ. ഇവിടെ ഒരു പാട്ടും കൂടി ഉണ്ട്. എന്താണ്? ഹുനാക്ക വലതുൻ വഹുനമാ ഹദാ ഹദാ ബബഗ ഉൻ. അറിയാലല്ലേ, ഇതൊരു ബബഗ ആണ്. ബബഗ, ബബഗ മൻഹു ബബഗ ആ തത്തമ്മ, തത്തമ്മയെ നോക്കി. എന്ന ഹാദൽ വലത് യുൻഷിതു, അവൻ പാടുകയാണെന്ത്? യാ ബബഗ ഈ, യാ ബബഗ ഈ, അന്ത ഹബീബി യാ ബബഗ ഈ. ആയി, നല്ല പാട്ടില്ലേ. യാ ബബഗ ഈ, യാ ബബഗ ഈ, അന്ത ഹബീബി യാ ബബഗ ഈ, യാ ബബഗ ഈ, യാ ബബഗ ഈ, ഗന്നി ഗന്നി യാ ബബഗ ഈ. അല്ലേ, ഈ തത്തമ്മയോട് പാട്ട് പാടാൻ പറയുക അല്ലെ. ഒന്ന് പാടി വയ്ക്കുക മക്കള്. യാ ബബഗ ഈ, യാ ബബഗ ഈ, അന്ത ഹബീബി യാ ബബഗ ഈ, യാ ബബഗ ഈ, യാ ബബഗ ഈ, ഗന്നി ഗന്നി യാ ബബഗ ഈ. അല്ലേ, പാട്ട് പാടുന്ന വേറെ ഏതൊക്കെ കിളികളുണ്ട്? ഹൽ താരിഫൂൻ, അയ്യു തുയൂറിൻ താരിഫൂൻ അല്ലദി, അത്തുയൂർ അല്ലദി തുൻഷിത്സ്. പാട്ട് പാടുന്ന വേറെ ഏതിനേക്ക് അറിയാം നിങ്ങൾക്ക്? അറിയാലല്ലേ, ബുൽബുൽ ഉണ്ട്, ഉസ്ഫൂർ ഉണ്ട്. അപ്പൊ അവരോട് നമുക്ക് ഇതുപോലെ പാട്ട് പാടാൻ പറഞ്ഞാലോ? അപ്പൊ പാട്ട് പാടുമ്പോൾ ഇതിലൊരു മാറ്റം വരുത്തണ്ടേ? വരുത്തണം. ആദ്യം നമുക്ക് വേറൊരു കാര്യം ഇതിൽ പഠിക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ മക്കള്, ബബഗ ഈന്നാണ്. യാ ബബഗ ഈ എന്ന് പറഞ്ഞ എന്റെ തത്തമേന. ബബഗ എന്ന് എഴുതുന്നത് എങ്ങനെയാ? അപ്പൊ അവിടെ യാ ഉണ്ടാവില്ല, ഈ യാ ഉണ്ടാവില്ല. അപ്പോ ബബഗ ഉന്റെ കൂടെ ഒരു യാവും കൂടി ചേർത്തപ്പോഴാണ് എന്തായത്? ഇങ്ങനെ ബബഗ ഈനായ. ഇവിടെയും ബബഗ ഈനായ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി ആരോട് പാട്ട് പാടാൻ പറയണം? ഉസ്ഫൂർ. അപ്പൊ ഇതിന്റെ ഈ ബബഗയുടെ സ്ഥാനത്ത് മക്കള് ബബഗ ഈ എന്നതിന്റെ സ്ഥാനത്ത് എന്ത് വെക്കണം? ഇതാണ്ട് ഇവിടെ ഉസ്ഫൂർ എന്ന് വെക്കണം. എന്ത് വെക്കണം? ഉസ്ഫൂർ എന്ന് വെക്കണം. അപ്പൊ എങ്ങനെയാ വരിക? യാവ്സ്ഫൂറു, യാവ്സ്ഫൂർ എന്നാണ് പറയേണ്ടത്. എന്റെ കിളി എന്ന് പറയണ്ടേ? അപ്പൊ നമ്മൾ ഉസ്ഫൂർ പ്ലസ് യാ എന്ത് വരും? ഉസ്ഫൂരി എന്ന് വരും അല്ലേ. യാവ്സ്ഫൂരി, യാവ്സ്ഫൂരി, അന്ത ഹബീബി യാവ്സ്ഫൂരി, യാ ബബഗ ഈ, യാ ബബഗ അല്ല, യാവ്സ്ഫൂരി, യാവ്സ്ഫൂരി, ഗന്നി ഗന്നി യാവ്സ്ഫൂരി. അത് എവിടെ എഴുതണം മക്കള്? ഇവിടെ എഴുതണം. ഞാൻ പാടിയത് എങ്ങനെ എങ്ങനെയാ? യാവ്സ്ഫൂരി, യാവ്സ്ഫൂരി, അന്ത ഹബീബി യാവ്സ്ഫൂരി. പിന്നെന്താണ് വന്ന്? യാവ്സ്ഫൂരി, യാവ്സ്ഫൂരി, ഗന്നി ഗന്നി യാവ്സ്ഫൂരി എന്നിവിടെ എഴുതണം. മനസ്സിലായോ? അപ്പോ അതിന്റെ കൂടെ യാ ചേർത്ത് എഴുതുമ്പോഴുള്ള മാറ്റം മക്കൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? മാഷാല്ലാ. അപ്പൊ ഇത് മക്കള് ഈ ആക്ടിവിറ്റി നന്നായി ചെയ്യാം. ചെയ്യില്ലേ, സാറ് പാടിത്തന്നോ പറഞ്ഞു തന്നോ, ഇനി നിങ്ങൾക്ക് എഴുതേ വേണ്ടുള്ളൂ. ഇവിടെ ബബഗായിന്റെ സ്ഥാനത്ത് എന്ത് വെക്കണം? ഉസ്ഫൂർ എന്ന് വെക്കണം. ഉസ്ഫൂർ എന്ന് മറ്റാ മതി, എന്റെ കൂടെ യാവും ചേർക്കണ്ടേ? അപ്പൊ ഉസ്ഫൂ റ ഇരി അല്ലേ, ഉസ്ഫൂരി എന്നാവും. അപ്പൊ ഈ ബബഗായിയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? ഉസ്ഫൂരി, ഉസ്ഫൂരി എന്ന് എഴുതണം. റെഡി അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇതാണ്
ഇന്നത്തെ ക്ലാസ്സിൽ സാർ പറയുന്നതോടുകൂടി നമ്മുടെ ഒരു യൂണിറ്റ് തീർന്നു. മക്കള് ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ട്, ചാനലിൽ പോയി കാണാം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇൻഷാല്ലാ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.